हाई फ्रेंड्स या भाग्यलक्ष्मी एल यूट्यूब चानल स्वागत इन नमें संडे स्पेल एपिसोड टेन अब ईर सोषक निमिष नमें अयर्स कॉर्नर चानलिवे वाक्य अभिमान दक्षिण ऐग प्रोफेशनल वनिता तबलिस्ट कुमारी रत्नश्री अय्यर परेदन तगिल विद्वान श्री रामचंद्र अय्यर वीण संगीत अ सरोज मालिन्दे इलाय मगलाईट कलपुरेकल मडतिलाना रत्नश्री जनिच्चत वलरे चेर्पतिल तन्ने कई वीरलुगलिले मांद्रिकता हृदयस्थमाक्किय ओरु कलाकारियाण रत्नश्री स्त्रीगल अधिकं कई वेक्काथ तबलयिल वैक्यंकारी रत्नश्री ताळत्तिन्टे पेरुमझ तीर्त्तुकोंडे इरुन्नु स्वंतं हृदयताळत्ते पोले तबलयुडे ताळत्ते स्नेहिच्च रत्नश्री स्वदेशत्तुम विदेशत्तुमायि निरवधि वेदिकल कीळडक्किकोंड मुन्नेरुकयाण कर्णाटक संगीत हिंदुस्तानी रागे रत्नश्री विरल के सुपरचित ओटनवधि उपहार रत्नश्रीय तेड़े रत्े केरल नाटक संगीत अकादमी अवार्ड करस्थमा तार मे अमुक रत्नश्रीय परचय എല്ലാവർക്കും വിനീതമായ നമസ്കാരം എൻ്റെ പേര് രത്നശ്രീ അയ്യർ എൻ്റെ സ്വദേശം വൈക്കം തലയാഴമാണ് കളപ്പുരക്കൽ മഠം എന്നാണ് വീട്ടുപേര് എൻ്റെ അച്ഛൻ ശ്രീ രാമചന്ദ്ര അയ്യർ അമ്മ സരോജ ചന്ദ്രൻ ഞങ്ങൾ ഏഴ് മക്കളായിരുന്നു അതിൽ ഏഴാമത്തെ ആളാണ് ഞാൻ അതിലിപ്പോൾ നാല് ചേട്ടന്മാരും ഒരു ചേച്ചിയുമുണ്ട് ഒരു ജ്യേഷ്ഠൻ और ആക്സിഡന്റിൽ മരിച്ചിരുന്നു ബാക്കി എല്ലാവരും ഇപ്പോഴും ഉണ്ട് അതിനെ വീട്ടിൽ ഇപ്പോ നിലവിൽ മൂന്ന് ചേട്ടന്മാരാണ് ഉള്ളത് ഒരു ചേട്ടൻ പുറത്ത് ഷാർജയിലാണ് ചേച്ചി തൃപ്പൂണിത്തറയിൽ താമസിക്കുന്നു ഞാൻ ഇപ്പോ നിലവിൽ ഒരു തബല ആർട്ടിസ്റ്റ് ആണ് അതിൽ ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിലാണ് ആദ്യമായി തബല ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് എൻ്റെ മരിച്ചുപോയ ജ്യേഷ്ഠൻ ഒരു ഡാൻസർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡാൻസിന്റെ പ്രാക്ടീസുകളിൽ സാധാരണയായി പണ്ട് ഫോക്ക് ഡാൻസിന് തബല ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് തബല കണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് അന്ന് മുതൽ തബല വായിക്കാനുള്ള ഒരു താൽപര്യം ഉണ്ടായി അങ്ങനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു സെറ്റ് തബല വാങ്ങിക്കുകയും അദ്ദേഹം ആദ്യം അതിൻ്റെ അഭ്യസനം തുടങ്ങുകയും ചെയ്തു അപ്പോൾ അത് അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് കൂടുതലും തബല പഠിക്കാനുള്ള ഒരു താൽപര്യം ഉണ്ടായത് അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് തബല സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ വായിക്കാൻ വേണ്ടി സ്വയം തയ്യാറാക്കി വായിക്കുകയും ആദ്യമായി അതിന് പ്രൈസ് കിട്ടുകയും ചെയ്തു അതിനുശേഷം ഉപജില്ലാ തലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി എൻ്റെ അച്ഛൻ തന്നെയാണ് ശ്രീ കാരിക്കോട് ചെല്ലപ്പൻ മാഷിൻ്റെ കീഴിൽ തബല അഭ്യസനം തുടങ്ങുന്നതിനായി കൊണ്ടുപോയി ചേർക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു തബല പഠനം തുടങ്ങുന്നത് ശ്രീ കാരിക്കോട് ചെല്ലപ്പൻ മാഷിൻ്റെ കീഴിൽ ഒരു 6 വർഷത്തോളം പഠനം തുടർന്നു സ്കൂൾ തലങ്ങൾക്ക് ശേഷമാണ് കൂടുതലും തബല പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിനുശേഷം കോളേജ് തലങ്ങളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലെല്ലാം യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള യൂത്ത് ഫെസ്റ്റിവലിലെല്ലാം തന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഞാനതിനുശേഷം MSc കംപ്ലീറ്റ് ചെയ്തു MSc കെമിസ്ട്രിയിലാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഹൈദരാബാദിൽ കൂടുതൽ തബലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായി എൻ്റെ ആദ്യ ഗുരുനാഥൻ വഴി തന്നെ മറ്റൊരു ഗുരുനാഥനെ കണ്ടെത്താൻ സാധിക്കുകയും അങ്ങനെ ഹൈദരാബാദിൽ തബലയിലൊരു ഡിപ്ലോമ ചെയ്യാനായിട്ട് സാധിച്ചു അത് പോട്ടി ശ്രീരാമുലു തെലുഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആദ്യം ഡിപ്ലോമ കിട്ടുന്നത് അതിനുശേഷം ഞാൻ മുംബൈയിലെ അഖില ഭാരതീയ ഗന്ധർവ മഹാമണ്ഡൽ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തബലയിലെ വിശാരദ് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം കോലാപ്പൂർ ശിവാജി യൂണിവേഴ്സിറ്റിയിൽ തബലയിൽ തന്നെ MA ചെയ്യാൻ സാധിച്ചു അതിൽ ഞാനൊരു തബലയുടെ 6 ഘരാനകളെക്കുറിച്ചും പഠിക്കുന്നതിനായി പല ഗുരുനാഥന്മാരെ സമീപിക്കുകയും അങ്ങനെ പല ഘരാനകളിലുള്ള പലതരത്തിലുള്ള രചനകൾ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ ആദ്യ ഗുരുനാഥൻ കാരിക്കോട് ചെല്ലപ്പൻ മാഷാണ് ഹൈദരാബാദിലെ ഗുരുനാഥൻ്റെ പേര് ശ്രീ ജയകാന്ത്
എന്നാണ് അദ്ദേഹം ബോംബെയിലെ പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോൺകർ എന്ന ഗുരുനാഥൻ്റെ ശിഷ്യനായിരുന്നു. അങ്ങനെ കൂടുതൽ പഠിക്കുന്നതിനായി ഞാൻ വീണ്ടും ബോംബെയിൽ പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോൺകർജിയുടെ കീഴിലാണ് ലാസ്റ്റ് ഒരു 6-7 വർഷം പഠനം തുടർന്നിരുന്നത്. അതിൽ കൂടുതലും ഡൽഹി ഖരാന, ഫറൂഖാബാദ് ഖരാന എന്ന ഖരാനകളാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോൺകർജിയുടെ കീഴിൽ പഠിക്കുന്നതിന് മുൻപ് തന്നെ ഉസ്താദ് ഫയാസ് ഖാൻ സാഹിബ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെറ്റിൽഡായിരുന്ന പ്രൊഫസർ മനോഹർ കെഷ്കർ എന്നിവരുടെ കീഴിലാണ് ഞാൻ തബലയിലെ വിശാരദും അതുപോലെ തന്നെ MA കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷമാണ് വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നതിലേക്കായി പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോൺകർജിയുടെ അടുത്ത് ചേരാൻ സാധിച്ചു മുംബൈയിൽ. അതിൽ ഞാൻ മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നു ഗുരുജിയുടെ കീഴിൽ. ഗുരുജി ഉസ്താദ് അമീർ ഹുസൈൻ ഖാൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെയധികം എനിക്ക് ഗുരുജിയുടെ കീഴിൽ നിന്ന് അഭ്യസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേയധികം ഒരു നല്ല അവസരങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലെ കുറേയധികം വേദികളിൽ തബല സോളോ ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ പല അവാർഡുകൾ വന്ന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് മഹാരാഷ്ട്രയിലെ മീരജിൽ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി തബല വാദനത്തിൽ പ്രസിദ്ധി നേടിയ ഡോക്ടർ അബാൻ മിശ്രിജി, അദ്ദേഹത്തിന് അവരുടെ പേരിലുള്ള അവാർഡാണ് എനിക്ക് ആദ്യം 2014 ലഭിക്കുന്നത്. അതിനുശേഷം കേരളത്തിൽ നിന്നും റോട്ടറി ക്ലബിൻ്റെ പ്രിൻസസ് ഓഫ് തബ്ല, അതുപോലെ നവരസ സംഗീത സഭയുടെ പ്രതിഭ അവാർഡ്, ഇവയെല്ലാം 2014-2015 കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 2018 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 2019 ഒറീസയിൽ നിന്ന് സംഗീത സാധന സിദ്ധി അവാർഡ്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് പെണ്ണിസൈ ടൈറ്റിൽ എന്നീ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അടുത്ത ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ ചേതന മ്യൂസിക് സൊസൈറ്റിയുടെ യുവചേതന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അവാർഡുകളാണ് നിലവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ അവാർഡുകളെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഒരു പ്രോത്സാഹനം തരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് കൂടുതൽ മുന്നോട്ട് പഠിക്കുവാനും എല്ലാം ഒരു പ്രചോദനം തരുന്നത് ആൾക്കാരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള ഓരോ റെക്കഗ്നിഷൻസുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പഠനം തുടരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോൺകർ ഗുരുജിയുടെ ജ്യേഷ്ഠനായ പണ്ഡിറ്റ് സുരേഷ് മുൾഗോൺകർ ഗുരുജിയുടെ കീഴിൽ കൂടുതലായി അഭ്യസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ഓഫ് തബ്ല എന്ന വിഷയത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ തബല സോളോ വായിക്കുകയാണ്. തബല സോളോയെക്കുറിച്ച് രണ്ട് വാക്ക് ആദ്യം തന്നെ പറയണം. തബലയിലുള്ള രചനകളാണ് തബല സോളോയിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൽ സാധാരണയായി ലൈവ് തബല സോളോ ചെയ്യുമ്പോൾ അക്കമ്പനിമെൻ്റ് ഏതെങ്കിലും ഒരു ഉപകരണം, ഹാർമോണിയം, സാരംഗി അല്ലെങ്കിൽ വയലിൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഉപകരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഐപാഡിലൊരു സോഫ്റ്റ്വെയറാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ തബലയിലുള്ള പ്രധാനപ്പെട്ട 2-3 രചനകളാണ് വായിക്കുന്നത്. ഏറ്റവും സാധാരണയായി കേൾക്കുന്ന തീൻതാൾ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ തീൻതാൾ എന്ന താളത്തിലാണ് വായിക്കുന്നത്. കർണാടക സംഗീതത്തിൽ ആദ്യ താളത്തിന് സമാനമായിട്ടുള്ള താളമാണിത്. Thank you.
വൈക്കത്തുള്ള പ്രധാന വിഷയങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വൈക്കത്തെ പല പ്രമുഖ വ്യക്തികളെക്കുറിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അയ്യേഴ്സ് കോർണർ എന്ന ഈ ചാനലിൽ വരുവാൻ സാധിച്ചതിൽ എൻ്റെ നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. രത്നശ്രീക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി.